Hi friends, welcome back to my channel. ഇന്നിന വന്നിട്ടുള്ളത് ഒരു 1 kg വെയിറ്റ് വരുന്ന ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന്റെ റെസിപ്പിയുമായിട്ടാണ്. ഇതൊരു അടിപൊളിയായിട്ടുള്ള കേക്ക് തന്നെയാണ്. അതുപോലെ തന്നെ ഡെക്കറേഷൻസ് ഒക്കെ വളരെ ഈസിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. കീപ് വാച്ചിങ്. ഒരു ബൗളും അതിന്റെ മുകളിൽ അരിപ്പയും വെച്ച് കൊടുക്കാം. അതിലേക്ക് 1 കപ്പ് മൈദ, 1/2 കപ്പ് കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 പിഞ്ച് ഉപ്പ് എന്നിവ ചേർത്ത് നമുക്ക് മിനിമം 2 പ്രാവശ്യമെങ്കിലും ഇത് നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കണം. എന്നിട്ട് അത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗളിലേക്ക് റൂം ടെമ്പറേച്ചർ ആയിട്ടുള്ള 3 മുട്ട നമ്മൾ ഈ മുട്ട ബീറ്റ് ചെയ്യുന്ന ബൗൾ എപ്പോഴും ഡ്രൈ ആയിട്ടിരിക്കണം. വെള്ളത്തിന്റെ ഒരു അംശം പോലും പാടില്ല. എന്നാലേ കേക്ക് റെഡി ആയി വരില്ല. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. നന്നായി തന്നെ ബീറ്റ് ചെയ്യണം. നമ്മുടെ എഗ്ഗിന്റെ സ്മെൽ ഒക്കെ പോകുന്നതുവരെ ബീറ്റ് ചെയ്യാം. ഇത് ജസ്റ്റ് ഒന്ന് പൊങ്ങി വരാൻ തുടങ്ങുമ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇനി അതിലേക്ക് 1/2 കപ്പ് കോഫി മിക്സ്ചർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1/2 കപ്പ് റിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിൽ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. അത് നന്നായിട്ട് ബീറ്റ് ആയതിനു ശേഷം ബീറ്റർ ഓഫ് ചെയ്യാം. ഇനി നമ്മൾ അരിച്ചു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻ്റിൽ ഇതിലേക്ക് കുറേശ്ശേ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ബീറ്റർ വേണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വിസ്കോ ഫോർക്കോ എന്ത് വെച്ച് വേണമെങ്കിലും നിങ്ങൾക്കൊന്നും ബീറ്റ് ചെയ്യാം. ഇത് കുറച്ച് ടൈം എടുക്കും തന്നെ ഉള്ളൂ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഓക്കേ, ഇതിവിടെ നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനി 8 ഇഞ്ചിൻ്റെ റൗണ്ട് ഷേപ്പിലുള്ള മോൾഡാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്യാം. ഇത് 30-45 മിനിറ്റ്സ് കൊണ്ട് ബേക്കായി വന്നിട്ടുണ്ട്. കേക്കൊക്കെ നല്ല സോഫ്റ്റാണ്. ഇനി നമുക്കിത് 2 ലെയർ ആക്കിയിട്ട് കട്ട് ചെയ്യാം. കേക്കൊക്കെ നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുള്ളത്. ഇനി ഫസ്റ്റത്തെ ലെയറിൽ ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഒരു സ്പാച്ചുല നൈഫ് വെച്ചിട്ട് ഇതെല്ലാം വശത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്യാം. നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്യണം. ഇനി ഗ്രേറ്റ് ചെയ്ത ഡാർക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ട് ഇതിൻ്റെ മുകളിൽ കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ചെറിയുടെ പീസസും ഇട്ട് കൊടുക്കുക. എന്നിട്ട് സെക്കൻഡ് ലെയർ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ കൂടെ ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്യുക. പിന്നെ മുഴുവനായിട്ട് ക്രീം അപ്ലൈ ചെയ്യുക. ഇനി അത് കംപ്ലീറ്റ് ആയിട്ട് നന്നായി നല്ല വൃത്തിയിലൊന്ന് ലെവൽ ചെയ്തെടുക്കുക. കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ നിങ്ങളിത് ലെവൽ ചെയ്തെടുക്കണം. ഇതുപോലത്തെ സ്പാച്ചുല വേണമെന്നൊന്നും നിർബന്ധമില്ല. നമ്മുടെ നൈഫ് യൂസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു സ്റ്റാർ നോസിൽ കൊണ്ട്
ബോർഡർ വരച്ചു കൊടുക്കുകയാണ്. ഇനി സൈഡിൽ കൂടി ബോർഡർ വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. അതിൽ കൂടെ ചോക്ലേറ്റ് മെൽറ്റാക്കി വെച്ചത് ക്രോസ് ആയിട്ടും അക്രോസ് ആയിട്ടും ഒക്കെ ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക. നന്നായിട്ട് തന്നെ വരഞ്ഞു കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വരഞ്ഞു കൊടുക്കാൻ പറ്റുന്നതാണ്. ഇനി അത് കേക്കിൻ്റെ മുകളിൽ കൂടി സൈഡിൽ കൂടിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി അത് ഒരു 2 മിനിറ്റ് എങ്കിലും ഫ്രീസറിൽ വെക്കുക. എന്നിട്ട് പതിയെ നമ്മുടെ ബട്ടർ പേപ്പർ എടുത്താൽ സൈഡിൽ കൂടി ബോർഡർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ടുള്ള ഒരു ബോർഡറാണിത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി മുകളിൽ ചെയ്ത പോലെ തന്നെ അടിയിലും നമ്മൾ ചെറുതായിട്ടൊന്ന് ബോർഡർ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മുകളിലായിട്ട് ഓപ്പൺ സ്റ്റാർട്ട് ഇപ്പോണ്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുകയാണ്. ഇതുപോലത്തെ 3 ഫ്ലവർ ടൈപ്പാണ് ഞാൻ ഇവിടെ വരച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ മുകളിൽ കൂടി ചെറി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഇടയിലായിട്ട് ഞാനിതൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഡെക്കറേഷൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം പൈപ്പിംഗ് ജെല്ല് വെച്ചിട്ട് ഞാൻ നെയിം എഴുതി കൊടുത്തിട്ടുണ്ട്. നമ്മൾ അടിപൊളിയായിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബിഗിനേഴ്സിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു കേക്കാണ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ, നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം വരുന്ന കുഞ്ഞി ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിലും ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.